ശരിക്കും ഈ ഒരു സ്റ്റോറിക്ക് ഈ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് പുതുമുഖങ്ങൾ തന്നെ വേണമായിരുന്നു. അതിൻ്റെ ഇപ്പം നമ്മളല്ലാതെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ലെവലിൽ തന്നെ അങ്ങനെ നിൽക്കണം. മലയാള സിനിമയിൽ അങ്ങനെ അത്രയും ആളുകളെ ഒരുമിച്ച് കിട്ടാൻ പാടായിരുന്നു. ദിലീഷേട്ടനാണ് അത് മരിക്കുന്നത്. അത് ട്രെയിലറിലെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ദിലീഷേട്ടനെ പോലെയുള്ളൊരു വ്യക്തി മരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങനെ ഞാനിവന്റെ ക്യാരക്ടറിന്റെ എന്തെങ്കിലും ഡയലോഗ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവനത് പുറത്ത് പോയി മാറ്റി ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, പുള്ളിക്ക് തോന്നിയ പോലെയൊക്കെ മാറ്റാം. അങ്ങനെ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ലാലേട്ടന്റെ പടങ്ങളും മമ്മൂക്കയുടെ പടങ്ങളും അത് ഇത് ബാബുവാനിയുടെ ഐഡി ഇതൊക്കെ കണ്ട് ഭയങ്കര രസമായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ജുറാസിക് പാർക്ക് ഡൈനോസർ കടന്നു വന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. പുതുമുഖ താരങ്ങളെ വെച്ച് ഒരു പുതുമുഖ സംവിധായകൻ ഒരുക്കിയ ഒരു സിനിമ ഇപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗോളം എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഗോളത്തിന്റെ റൈറ്ററും ഡയറക്ടറുമാണ് ഇന്ന് സിപി ടോക്സിൽ കൂടെ ഉള്ളത്, പ്രവീൺ ആൻഡ് സംജിത്. വെൽക്കം ടു സിപി ടോക്സ്. സോ ഇപ്പൊ ഗോളം ഇപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരോടും ചോദിക്കാനുള്ളത്, ആദ്യത്തെ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാട് വലിയ വലിയ നമ്മളെ ആരാധിക്കുന്ന ആളുകൾ വിളിച്ച് നമ്മളെ റിവ്യൂസ് പറയുമ്പോൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ടായിരുന്നില്ല, പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഒരു പടം അത് നമ്മൾ ഫുൾ കോൺഫിഡൻസ് തന്നെ വേണമല്ലോ ഇറക്കാൻ. ഇപ്പോൾ ആരും കാണില്ല എന്നുള്ളൊരു മൂഡിൽ എന്തായാലും നമ്മൾ ഇരിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അപ്രിസിയേഷൻ, ആൾക്കാരുടെ ഒരു അംഗീകാരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാനേക്കാൾ മേളിൽ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും വണ്ടറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രവീണാണ് ഇതിന്റെ, പ്രവീണും സംജതും ഒരുമിച്ച് എഴുതിയ കഥ. അപ്പൊ ഇതിൽ എഴുതിയപ്പോ തന്നെ ഈ ഒരു ക്യാരക്ടർ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു? എന്റെ അതെ. ആക്ച്വലി ഞാനത് മനസ്സിൽ കണ്ട്, ഞങ്ങൾ മനസ്സിൽ കണ്ട് ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയത്. പിന്നെ അതിന് നമുക്ക് പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു സപ്പോർട്ട് വേണം. അപ്പൊ നമ്മളാദ്യമായിട്ട് ഞാൻ ഒരു പ്രൂവ് ചെയ്തൊരു ആക്ടറോ കാര്യങ്ങളൊന്നും അല്ല, ചെറിയ കുഞ്ഞു രണ്ട് ഷോർട്ട് ഫിലിംസും ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അല്ലാതെ. അപ്പോൾ ഫ്രാഗ്മെന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പോൾ എൻ്റെ ആൻമാമാണെങ്കിലും സജീവ് സാറാണെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ പറഞ്ഞപ്പോൾ അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഞാൻ എഴുതി വെച്ച ക്യാരക്ടർ ഞാൻ ചെയ്യാൻ കോൺഫിഡൻസ് ആണ്, സംജാതിന് അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൻമാം സജീവ് സാറും പറഞ്ഞത്. ഇന്ന് നല്ല സപ്പോർട്ട് വരുന്നു, അപ്പോഴാണത് ഉറപ്പിച്ചത്. അതുവരെ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു എനിക്ക് ആ റോൾ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. സിനിമയിൽ കാണുമ്പോഴും നമുക്കത് അറിയാൻ പറ്റും ഉറപ്പായിട്ടും. ഈ പുതുമുഖ താരങ്ങളെ വെച്ച് ചെയ്യാനുള്ള ഒരു പലർക്കും പേടിയുള്ള ഒരു ഫീൽഡാണ് അത്. ഒരുപാട് പുതുമുഖ താരങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യാന്നുള്ളത്, ഇതിൽ ത്രോട്ട് വേഷം ചെയ്യുന്ന അല്ലെങ്കിൽ സീനിയർ ആക്ടർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് എങ്കിൽ പോലും ഇതിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളത് ഈ ഈ ന്യൂ ഫേസസ് ആണ്. അപ്പം ഇവരെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എവിടെ നിന്നായിരുന്നു വന്നത്? ആക്ച്വലി അതിന് കോൺഫിഡൻസ് അല്ലായിരുന്നു. ശരിക്കും ഈ ഒരു സ്റ്റോറിക്ക് ഈ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് പുതുമുഖങ്ങൾ തന്നെ വേണമായിരുന്നു. അതിൻ്റെ ഇപ്പം നമ്മളല്ലാതെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ലെവലിൽ തന്നെ അങ്ങനെ നിൽക്കണം. മലയാള സിനിമയിൽ അങ്ങനെ അത്രയും ആളുകളെ ഒരുമിച്ച് കിട്ടാൻ പാടായിരുന്നു, അതായിരുന്നു അതിൻ്റെ സത്യം. പിന്നെ സ്റ്റോറിക്ക് ബേസ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പുതുമുഖങ്ങളിലേക്കേ പോകാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെയാണ് പുതുമുഖങ്ങൾ. പിന്നെ ആ ഒരു കോൺഫിഡൻസ് എന്നേക്കാൻ കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനാണ് വേണ്ടത്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സജീവസറും തന്നു, അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഓരോ ക്യാരക്ടറിനും ചെറിയൊരു കാരിക്കേച്ചർ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് ഓരോ കഥാപാത്രം എടുത്താലും ഡോണ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് എടുത്താലും അവരെ നേരി കാണുന്നതിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂബിഡുവിൽ വെൽമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പോലെയാണ് ഞങ്ങൾ ഡോണേനെ ക്യാരക്കേച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ഓരോരോ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓഡീഷൻസ് നടത്തി. ഒരു ഒരാഴ്ച നീണ്ടു പോകുന്ന ഒരു ഓഡീഷൻ ഇതുണ്ടായിരുന്നു. ബിനോയ് നമ്പാലായിരുന്നു നമ്മളെ കാസ്റ്റിംഗ് ചെയ്തിരുന്നത്. അപ്പോൾ ആൾ ആളുടെ സജഷൻസ് പറയും, ഞങ്ങൾക്ക് കിട്ടുന്ന ആൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് രാത്രിയൊക്കെ ഇരുന്ന് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ നപ്പുമ്പോൾ ആരുടെയെങ്കിലും ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നേരിട്ട് മെസ്സേജ് അയച്ച് അവരെ കൊണ്ട് കോൺടാക്ട് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ നോക്കി ഒരുപാട് ആളുകൾ ഓഡീഷൻസിൽ വന്നായിരുന്നു. ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പരസ്യമൊന്നും ചെയ്തില്ല എന്നുള്ളൂ, പക്ഷേ നമുക്ക് വേണ്ട ഒരു രീതിയിൽ ഓഡീഷൻ ചെയ്ത് എടുക്കുമായിരുന്നു. അപ്പം രണ്ടുപേർക്കും ഓക്കെ ആയ രീതിയിലുള്ള അങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് ഫൈനലൈസ് ചെയ്തത്? ആ അതെ, ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇവരെന്നെ നോക്കും, ഞാൻ അവനെ നോക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യും.
പിന്നെ എല്ലാവരെയും അപ്പം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാമല്ലായിരുന്നു. എല്ലാവരുടെയും വീഡിയോസ് എടുത്തായിരുന്നു ഞങ്ങൾ. അവിടെ വന്നിട്ട് ഞങ്ങൾ ആക്ട് ചെയ്യിപ്പിച്ച് നോക്കി, ഞങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഫിൽട്ടർ ചെയ്ത് ഏറ്റവും നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന ആളുകളെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ദിലീഷ് പൊത്തൻ ഉണ്ടായിരുന്നു, സണ്ണി വേന്, അലൻ സിർ, ഇവരിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? എല്ലാ ക്യാരക്ടേഴ്സിനും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഓപ്ഷനിൽ നമ്മളിങ്ങനെ നമുക്ക് ഏറ്റവും എന്താ പറയുക, എല്ലാം കൊണ്ടും ആപ്റ്റായിട്ടുള്ളവരെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ദിലീഷ് ഏട്ടൻ, നമ്മൾ ഈ ദിലീഷ് ഏട്ടനാണ് അതിനകത്ത് മരിക്കുന്നത്. അത് ട്രെയിലറിലെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ദിലീഷ് ഏട്ടനെ പോലെയുള്ളൊരു വ്യക്തി മരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനെ പിന്നെ ദിലീഷ് ഏട്ടൻ ഇത് സ്റ്റോറി പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെടണം. ഞങ്ങൾ ഇതൊരു ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തൊരു ഫസ്റ്റോ സെക്കൻഡോ ഓപ്ഷൻസ് ആയിട്ട് വരും ഇപ്പോൾ നമ്മൾ കാസ്റ്റിൽ ചെയ്തിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ അല്ലാതെ നമ്മൾ ചെയ്തിരുന്ന കാസ്റ്റിൽ വെച്ചിരുന്ന ഓപ്ഷൻസിൽ ചിലവർ കിട്ടാതിരുന്നത് അവർ വേറെ ഷൂട്ടിലായിരുന്നു, നമ്മുടെ ടൈമായിട്ട് ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ദിലീഷേട്ടനും ഓക്കെ പറഞ്ഞു, അതുപോലെ അലൻ സേറേട്ടനും ഓക്കെ പറഞ്ഞു. സിദ്ദീഖ ഇതുപോലെ സ്റ്റോറി പറഞ്ഞപ്പോൾ സിദ്ദീഖ മോനെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ ഭാഗത്തും ഒരു ഓക്കെ കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ടി വന്നില്ല, കാരണം എല്ലാവരിലും ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സായിരുന്നു. എഴുതി വെച്ച ഒരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടാവില്ല? അതായത് ഒരുപാട് നാളെടുത്ത് എഴുതിയ ഒരു കഥയാണ്, അപ്പോൾ അവർ ഓരോ ക്യാരക്ടേഴ്സിനും ഡെപ്ത് കൊടുക്കും. അപ്പം സ്വയം എഴുതിയ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നു, അത് സ്ക്രീനിൽ വരാൻ പോകുന്നു, അല്ലെങ്കിൽ സ്ക്രീനിൽ പിന്നീട് കാണുന്നു, ആ ഒരു റോള് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്യുന്നത്? അത് ഒരു വല്ലാത്ത ഫീലാണ്. പിന്നെ കുറച്ച് ഈസിയാണ് നമുക്ക് കാര്യങ്ങൾ. ഞാൻ ആ ഒരു ക്യാരക്ടറും കഥയായിട്ട് ഒരുപാട് ഇടപഴകി കഴിഞ്ഞു. ആ ക്യാരക്ടർ ഇന്നതൊക്കെയാണ് പറയാൻ പോകുന്നത്, ആ ക്യാരക്ടറിന് ഓപ്പോസിറ്റ് പറയാൻ പോകുന്ന ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗ് പോലും എനിക്ക് അറിയാം, കാരണം ഞാനത് എഴുതി വെച്ചുകൊണ്ടും. പിന്നെ എൻ്റെ ഡയലോഗുകൾ എനിക്ക് മനഃപ്പാടാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാനിത് അഭിനയിച്ചു വരുമ്പോൾ വേറൊരു മൂഡായി പോയാലും എനിക്ക് പറയാം, ഞാൻ എഴുതി വെച്ചിരുന്ന ക്യാരക്ടർ ഇതാണ് ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച മൂഡെന്ന് എനിക്ക് പറഞ്ഞു. ഞാൻ ഇവന്റെ ക്യാരക്ടറിന്റെ അങ്ങനെ ഡയലോഗ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവനത് പുറത്ത് പോയി മാറ്റി ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, പുള്ളിക്ക് തോന്നിയ പോലെയൊക്കെ മാറ്റാം. ചെറിയ ചെറിയ ചില രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. പല തിരുത്തുകൾ, പല ഡ്രാഫ്റ്റുകൾ, ഈ നമ്മൾ ഈ ഫൈനൽ ഗോളത്തിൻ്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു 10-26 പ്രാവശ്യത്തോളം സ്ക്രിപ്റ്റ് പല ചെറുതും വലുതായ തിരുത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ആക്ച്വലി റൂമിലിരുന്ന് ചെയ്തൊക്കെ നോക്കുമായിരുന്നു, ആക്ട് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ വെച്ചിട്ട് എനിക്ക് ചെയ്യിപ്പിച്ചു പോകാമല്ലോ, പിന്നെ എത്രയും കൂടെ ആയതുകൊണ്ട് കണ്ണാട് മുമ്പിലും എടാ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ പുള്ളി ചെയ്യും. നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം മിക്കപ്പോഴും ആ ദൗത്യം ഞാൻ തന്നെ ചെയ്യാറ്. ഞങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷനായിട്ട് ഉണ്ടായിരുന്നു, ഒരു 5 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലും സ്ക്രിപ്റ്റ് വായനയും കാര്യങ്ങളും, അപ്പോൾ സംജാതായന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പരിപാടികളൊക്കെ ചെയ്തു തരും. അപ്പം അങ്ങനെ ഒരുപാട് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിരുന്നു. അത് അഭിനയത്തിൻ്റെ ടൈമിന് സഹായിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്? എനിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ എൻ്റെ അടുത്ത് പറയും, നീ മമ്മൂട്ടി മോഹൻലാലെന്ന് ആവാൻ പോകുന്നില്ല, എന്തെങ്കിലും പഠിക്കുക, കാരണം ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചോണ്ടിരുന്നത്, ലോണൊക്കെ എടുത്താണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ ആദ്യം ഇപ്പൊ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കും, പഠിത്തം കഴിഞ്ഞപ്പോ നമ്മുടെ സ്ഥിരം പോലെ തന്നെ കംപ്ലീറ്റ് ഞാൻ ജോലിക്ക് കയറി. പിന്നെ ലോണൊക്കെ എടുത്തതുകൊണ്ട് കുറച്ച് സ്വയാഭിമാനവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് എനിക്ക് തന്നെ അടച്ചു തീർക്കണം എന്നുള്ള വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജോലിക്ക് കയറിയിരുന്നു. അപ്പൊ ഒരു കയ്യിൽ ജോലിയും ഒരു കയ്യിൽ നമ്മുടെ പാഷനും കാര്യങ്ങളും ഞങ്ങൾ എന്നും ഒരുമിച്ച് കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ രണ്ടുപേരും ഗൾഫിലൊക്കെ പോയി കുറച്ചുകൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഗൾഫിൽ നമ്മൾ മറ്റു സുഹൃത്തുക്കളെ പോലെ അവിടെ തന്നെ പെട്ടുപോകില്ല, രണ്ടു കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ആദ്യം സംജാത വന്നു, കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞാനും ജോബ് നിർത്തി പോന്നു. എനിക്ക് രണ്ടുപേർക്കും നല്ല ജോബ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് പിന്നീട് അവർക്ക് മനസ്സിലായി, ഇത് സീരിയസ് ആണ്, അവൻ എത്ര പറഞ്ഞാലും കാര്യമില്ല, ഇത് സീരിയസ് ആണ് ഇതിൻ്റെ പിന്നിൽ, അപ്പോൾ പിന്നെ പയ്യെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അവർക്കുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ പത്രത്തിൽ ന്യൂസ് വരിക, അല്ലെങ്കിൽ നമ്മുടെ പടം പൂജ സെറിമണി വരിക, അപ്പോഴേക്കാണ് ഒരു മനസ്സിലാവുന്നത് ചെറിയ പരിപാടിയല്ല, ക്യാമറയും തൂക്കി നടന്ന പോലെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്ത് നടന്ന പോലെ അല്ല ഇത്, കുറച്ചും കൂടി ഒരു എന്തോ സീരിയസ് ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രഷറിൻ്റെ പ്രതികരണവും ഇപ്പോൾ ഉള്ളൊരു ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ അവര് പറയണം, ഇനി ഇത് ചെയ്യരുത്, സിനിമ എഴുതാൻ നോക്കി, ഇനി കുഴപ്പമില്ല, ആ ഒരു ലൈനിലേക്കായി. ഇപ്പൊ ഹാപ്പിയാണ്.
രാത്രി ഓർഡിക്സ് ഒക്കെ കളിക്കാൻ കൊടുക്കും. സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് കുറച്ച് മൈൻഡിൽ വരട്ടെ, ബുദ്ധി വരട്ടെ എന്നൊക്കെ. നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവരുടെ വിചാരം നമ്മളെന്തോ ഈ എന്താ പറയാ എസ് എന്നോ നമ്മുടെ എന്തെങ്കിലും പകർത്തി എഴുതാനൊക്കെ ഇരിക്കുന്ന പോലെ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോ നിങ്ങനെ ഇവര് നോക്കുമ്പോ നമ്മള് ജോലിയും നിർത്തി എന്തോ റിലാക്സ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ പോണു എഴുത്താന്നും പറഞ്ഞു പകുതി ദിവസം സംജാന്റെ വീട്ടിൽ പോയിരുന്നു, സംജാൻ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു സീരിയസ്നെസ് അവർക്ക് ആദ്യം കിട്ടി കാണില്ല. ഇപ്പൊ എന്തായാലും വന്നു കിട്ടിയിട്ടുണ്ട്, ഹാപ്പിയാണ്. സിനിമ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എവിടെ നിന്നാണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ചെറിയ പ്രായം മുതൽ ഉണ്ടായിരുന്നു അതോ ഗ്രാജുവലി മനസ്സിലേക്ക് വന്നതായിരുന്നു? എന്റെ മോട്ടിവേഷൻ ഒരു 8th ആ ടൈമിലൊക്കെ ആയിരുന്നു. ഏതെങ്കിലും സിനിമ കണ്ടിട്ടാണോ? എല്ലാ സിനിമയും കാണുമായിരുന്നു, കൂടുതലും തമിഴ് മലയാളം ഒക്കെ തന്നെയാണ് കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ഇംഗ്ലീഷ് മൂവീസ് നമുക്ക് കാണാൻ ഭയങ്കര കുറച്ച് ടൈമേ ഉള്ളൂ. ചിലപ്പോൾ വല്ല കാസറ്റൊക്കെ എൻ്റെ കസിൻസ് ആരിലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ കാണും. അങ്ങനെ ജുറാസിക് പാർക്ക് കണ്ടിട്ടാണ് ആദ്യത്തെ ഒരു മോട്ടിവേഷൻ, സിനിമ ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ വരുന്നത്. അതിനു മുമ്പ് നമ്മൾ ലാലേട്ടൻ്റെ പടങ്ങളും മമ്മൂക്കയുടെ പടങ്ങളും അത് ഇത് ഭാഗവാനിയുടെ ഐഡി ഇതൊക്കെ കണ്ട് ഭയങ്കര രസമായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ജുറാസിക് പാർക്ക് ഡൈനോസർ കടന്നു വന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഇതെന്താണ്, ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കണമെന്ന് തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കൂടുതൽ ആധികാരികമായിട്ടൊന്നും അറിയില്ല, 8th പഠിക്കുമ്പോൾ ഉള്ളൊരു സംഭവം തന്നെ അറിയാല്ല. 8th അതിന് മുമ്പാണ്, കുറച്ചുകൂടെ മുമ്പാണ്. അപ്പോൾ ഈ പേര് സ്റ്റീഫൻ സ്പീൽബർഗ് എന്ന ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ കസിൻസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ശരിക്കും അപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പടം ലാസ്റ്റ് വെച്ചിരുമ്പോൾ ഡയറക്റ്റഡ് ബൈ സ്റ്റീഫൻ സ്പീൽബർഗ് എന്ന് കണ്ടിട്ട് അതാണ് ഇൻസ്പിറേഷൻ. ഞാൻ ചിലപ്പോൾ അറിയില്ല, എന്തെങ്കിലും പറയുമായിരിക്കും ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യായിരിക്കും. പക്ഷേ അതാണ് അതാണ് ആദ്യത്തെ മോട്ടിവേഷൻ. പിന്നെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണാൻ തുടങ്ങി. തമിഴ്, തെലുങ്കൊക്കെ ഈ അടുത്താണ് കണ്ടുപിടിക്കുന്നത്. ഹിന്ദി പടങ്ങൾ കുറച്ച് കുറവാന്ന് തോന്നും, എന്നാലും എല്ലാ ലാംഗ്വേജും കാണും. അതാണ് ആദ്യത്തെ മോട്ടിവേഷൻ എൻ്റെ. ഇതെൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആദ്യം തൊട്ട് അഭിനയിക്കാനുള്ളൊരു താല്പര്യമുണ്ട്. സംജാന പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊരു ഗ്രാമ അന്തരീക്ഷത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്. കുറച്ച് ടൗണിൽ നിന്നൊക്കെ മാറി, അത് ഞങ്ങൾ വീട് മാറി പെരുമ്പാവൂരിനോട് അടുത്ത് വന്നപ്പോൾ ജിമ്മിൽ പോകാം എന്നുള്ളൊരു സൗകര്യമൊക്കെ ആയി. അങ്ങനെ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് ജോയിൻ ചെയ്ത ജിമ്മിൽ തന്നെയായിരുന്നു ഇവനും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഞാൻ വേറെ ജിമ്മിലെ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ പെടില്ലായിരുന്നു. അങ്ങനെ ജിമ്മിലൊന്ന് ജോയിൻ ചെയ്തപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നു. അവനും അവൻ സംജാതിൻ്റെ ഒരു കോമൺ ഫ്രണ്ടായിരുന്നു, അരവിന്ദ് എന്ന് പറഞ്ഞു. അങ്ങനെ അരവിന്ദ് പറഞ്ഞു, നമ്മൾ സംസാരിക്കുമല്ലോ എന്താണ് നിൻ്റെ പരിപാടി കാര്യം. അന്ന് ഞാൻ +2 ഇവൻ +1. എനിക്കിങ്ങനെ സിനിമയിലെ അഭിനയിക്കുന്നതൊക്കെ ഭയങ്കര താല്പര്യം, പക്ഷെ എന്താ അതിൻ്റെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് നീ പരിചയപ്പെടേണ്ട ഒരാളുണ്ട് നമ്മുടെ ജിമ്മിൽ തന്നെ. കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സംജാതി യൂണിഫോം ഒക്കെ ഇട്ട് അന്ന് ടൈറ്റ് ബ്ലൗസ് പോലെ വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസം പുള്ളി കൈക്ക് മാത്രമേ ഡംബിൾസ് എടുത്ത് കളിക്കുള്ളൂ. അപ്പോൾ അവിടെ മാറി ചെന്ന് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ചെറിയൊരു ജാടയൊക്കെ ഉണ്ട്, കാരണം പുള്ളി അന്നേ ഒരു സംവിധായകനാണ്. കാരണം അവൻ്റെ മൊബൈൽ അവൻ്റെ കയ്യിൽ ഒരു മൊബൈലൊക്കെ ഉണ്ട്, അതിലെ കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട് ഫോണില് ഡിജിറ്റൽ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്ത് പുള്ളിക്ക് കുറച്ച് ഗ്രാഫിക്സും പരിപാടിയൊക്കെ അറിയാം. അപ്പൊ അന്നത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സംഭവം വേറെ ആർക്കും അറിയില്ല. അപ്പൊ ഇതൊക്കെ എന്നെ കാണിച്ചു തരും, എന്നിട്ട് സംജാതിനെ പരിചയപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ പരിചയപ്പെടുത്തി. ഞാൻ പറയാം എന്റെ ആഗ്രഹം അറിയിച്ചു, എനിക്കിങ്ങനെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. ഓ അതിനെന്താ നിന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 1st നാളെ വിളിക്കുന്ന ഫോൺ നമ്പർ ഒന്ന് പിറ്റേ ദിവസം വിളിച്ചപ്പോ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചു. ഇപ്പൊ എവിടെ ഉണ്ട്, താടി ഉണ്ടല്ലോ, താടി വെച്ചിട്ടുണ്ടല്ലോ, ആ താടി പഠിക്കണ്ട നേരെ പോരെ എന്ന് പറഞ്ഞിട്ട് സംജാതിന്റെ വീട്ടിലേക്ക് വന്നു. അന്ന് തന്നെ അവിടെ നിന്ന് ഒരു ഡിജിറ്റൽ ക്യാമറ ഒക്കെ ഒപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പോയിട്ട് ഒരു സാധനമൊക്കെ ഷൂട്ട് ചെയ്തു. അത് ഇപ്പോഴും കിടക്കണ്ടേ, ഇപ്പോഴൊക്കെ കണ്ട് ചിരിച്ചിട്ട് ചിരിക്കാനുള്ള സാധനം ഉണ്ട്. കോമഡി എന്നെ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് നിർത്തുന്ന സംജാതം, അല്ലെങ്കിൽ വല്ല കല്യാണം വീഡിയോസിലൊക്കെ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലാസ്റ്റ് അവന്റെ പേരെഴുതി കാണിക്കുന്ന പോർഷൻ വരുമ്പോൾ അവനും സന്തോഷം. അങ്ങനെ ഞങ്ങൾ കുറെ ഷോർട്ട് ഫിലിംസ് ഡിജിറ്റൽ ക്യാമറയൊക്കെ വെച്ച് ചെയ്തു. പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഷോർട്ട് ഫിലിംസിനെ കണ്ടു തുടങ്ങി, കുറച്ചുകൂടി ബഡ്ജറ്റൊക്കെ ഇട്ട് ചെയ്തു തുടങ്ങി. ഞങ്ങളുടെ ഇന്ന് തന്നെയുള്ള ബഡ്ജറ്റൊക്കെ ഇട്ട് അങ്ങനെ അഭിനയവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി അഭിനയിക്കാൻ ചാൻസ് വെച്ച് മാത്രം ചെല്ലുമ്പോൾ കുറേ പ്രൊസീജിയേഴ്സ്, ഓഡീഷൻ അത് ഇത്. അപ്പോൾ അത്യാവശ്യം വായനയും പരിപാടിയൊക്കെ തന്നെ ഉണ്ട്, കുറച്ച് കവിതകളുടെ അസ്ഥിതയൊക്കെ ഉണ്ട്, കവിതകൾ കേൾക്കാനും എഴുതാനൊക്കെ ഇഷ്ടം. എന്നാൽ പിന്നെ സംജാതം ഒന്ന് എഴുതും, അവന്റെ ഷോർട്ട് ഫിലിംസിന്റെ സാധനങ്ങളൊക്കെ കുത്തിക്കുറിച്ചാണെങ്കിലും ഉള്ളി എഴുതും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടി ആയി എഴുത്ത്.
അപ്പൊ എഴുതുമ്പോ നമുക്കൊരു ഗുണമുണ്ടല്ലോ. മറ്റേ നമ്മുടെ സരോജ് സരോജ്കുമാർ പറഞ്ഞു, എനിക്ക് ആ റോള് സ്ക്രിപ്റ്റിന് തന്നെ. അപ്പൊ ആ മൂഡ് പിടിച്ചു അങ്ങനെ എഴുതി, അതിലൊരു റോള് ചോദിച്ചു, പ്രൊഡക്ടിന് സമ്മതിച്ചു, അഭിനയിച്ചു. വലിയ കഥയായി. ഇത് തന്നെ ഒരു സിനിമയാക്കാറില്ലേ ഈ ഡിജിറ്റൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് മൊബൈൽ ഫോണിലും ഒക്കെ വെച്ചിട്ട് ഇതൊരു സിനിമയാക്കാനുള്ള കഥയില്ലേ? ഡയറക്ടേഴ്സ് മൈൻഡിൽ അത് വന്നിരുന്നു. നമുക്ക് നമ്മുടെ വലിയ സംഭവമായിരിക്കും. അതെ അതെ, ഞങ്ങൾക്ക് ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് ഒരു സിനിമയായിട്ട് വരുമ്പോ ചിലപ്പോ ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് വലിയ വലിയ കഥകൾ പറയാനുണ്ടാവില്ലേ, മാത്രമേ ചിലപ്പോ ആസ്വദിക്കുള്ളൂ. ഇപ്പൊ സിനിമയിലെത്തിയ നമുക്ക് ഇപ്പൊ വലിയ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഇതിലും വലിയ ഭീകരമായ കഥകൾ പറയണ്ടാവും. ചെന്നൈക്ക് പോയതും പൈപ്പിൽ വെള്ളം കുടിച്ചതും അതുപോലത്തെ വലിയ വലിയ കഥകൾ പറയണ്ടാവും. അതിനെ വെച്ചോ ഒരു നിസ്സാര കഥ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രഗിള് ചെറുതല്ല, ഭയങ്കര വലുത് തന്നെയാണ്.